ഇന്നലത്തെ എപ്പിസോഡിൽ രമ്യ സൂര്യക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സൂര്യ തന്റെ പാവയ്ക്ക് മണിക്കുട്ടൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. മുൻപ് ആ പാവയുടെ പേര് മറ്റൊന്നായിരുന്നു, പക്ഷെ മണിക്കുട്ടൻ പോയതിന് ശേഷം അതിന് മണിക്കുട്ടൻ എന്ന പേര് മാറ്റിയിട്ടുണ്ട്. സോ ഇത് രമ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. രമ്യ അത് സൂര്യയോട് ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ സായോടൊക്കെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈവനിങ് മീറ്റിംഗിൽ രമ്യ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് പോയ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്തുകൊണ്ട് പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ബിഗ് ബോസിന് മണിക്കുട്ടനെ മാത്രമേ അറിയുകയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ പേര് വീണ്ടും ഒരു പാവയ്ക്കിട്ട് വിളിക്കുന്നത് ശരിയല്ല. അത് ഒരു പക്ഷേ മണിക്കുട്ടൻ ഇഷ്ടപ്പെടില്ല, മണിക്കുട്ടന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടില്ല, പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ല. കാരണം എന്ത് കാരണം കൊണ്ട് പോയി എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിൽ ആർക്കും തന്നെ അറിയില്ല. എന്ത് കാരണവും ആകാം, ഒരു പക്ഷെ അത് സൂര്യയുടെ കാരണം തന്നെ ആകാം എന്ന് രമ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് സൂര്യ മണിക്കുട്ടന്റെ പേരിട്ട് ഒരു പാവയെ വിളിക്കുന്നത് രമ്യക്ക് ഇഷ്ടപ്പെടാത്തത്. അവിടെ രമ്യ വിചാരിക്കുന്നത് ഒരു പക്ഷേ സൂര്യയുടെ കാരണം കൊണ്ടാണ് മണിക്കുട്ടൻ പോയത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മണിക്കുട്ടന് സൂര്യയുടെ ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടുകയില്ല, മണിക്കുട്ടന്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയില്ല, മണിക്കുട്ടന്റെ ഫാൻസ് ആയിക്കോട്ടെ പ്രേക്ഷകരായിക്കോട്ടെ ആർക്കും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് രമ്യ മണിക്കുട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ച് നമുക്ക് സൂര്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. സോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പുറത്തു പോയപ്പോൾ അദ്ദേഹമായി കണ്ട് ഒരു പാവയെ വിളിക്കുന്നതാകാം, ചിലപ്പോൾ സ്നേഹത്തിൽ വിളിക്കുന്നതാകാം, പാവ അടുത്തിരിക്കുമ്പോൾ മണിക്കുട്ടൻ അടുത്തിരിക്കുന്നതായി തോന്നുന്നൊക്കെ സൂര്യ പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു രീതിയിലും ആയിരിക്കാം സൂര്യ അവിടെ കാണിക്കുന്നത് മണിക്കുട്ടനോടുള്ള പ്രണയം മാത്രമാണ്. മറിച്ച് ഒരു പക്ഷെ തന്റെ കാരണം കൊണ്ടായിരിക്കാം മണിക്കുട്ടൻ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ മണിക്കുട്ടൻ എന്ത് വിചാരിക്കും എന്നൊന്നും സൂര്യ ചിന്തിക്കുന്നില്ല. സൂര്യയ്ക്ക് അവളുടെ കാര്യം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ പാവയെ മണിക്കുട്ടൻ എന്ന് വിളിക്കുന്നു. അടോണി എടുക്കാൻ വരുമ്പോൾ അതിന് പുറകെ ഓടുന്നു, അടോണി ഗ്രിഡ്മില്ലിൽ ഇട്ട് അതിനെ കളിപ്പിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരുടെ വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യ അവളുടെ കാര്യം മാത്രം നോക്കുന്നു, പുറത്ത് മണിക്കുട്ടൻ പോയിട്ടുണ്ട്. സോ മണിക്കുട്ടൻ എന്ത് വിചാരിക്കും, ഫാമിലി എന്ത് വിചാരിക്കും, ഒരു പാവയെ മണിക്കുട്ടൻ എന്ന് പേര് വിളിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതൊന്നും സൂര്യ ശ്രദ്ധിക്കുന്നേയില്ല. പക്ഷെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, രമ്യ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാവയ്ക്ക് മണിക്കുട്ടൻ എന്ന ഒരു സ്ട്രോങ്സ്റ്റ് പ്ലെയർ ആയിരുന്നു മണിക്കുട്ടൻ എന്ന് രമ്യ പറയുന്നുണ്ട്. സ്ട്രോങ്സ്റ്റ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ പേര് വെറും ഒരു പാവയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ കൊടുത്ത റെസ്പെക്ട് ഇവിടെ കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോഴും രണ്ടുപേരുടെ ഭാഗത്തും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്. സോ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, രമ്യ ചിന്തിക്കുന്നത് മണിക്കുട്ടന്റെ സ്ഥാനത്ത് നിന്നും സൂര്യ ചിന്തിക്കുന്നത് സൂര്യയുടെ സ്ഥാനത്ത് നിന്നും മാത്രമാണ് ചെയ്യുന്ന പ്രവൃത്തികൾ. അതിനുശേഷം രമ്യ ഈവനിങ് മീറ്റിംഗിൽ ഇത് ചോദിക്കുന്നുണ്ട്. സൂര്യ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മണിക്കുട്ടനെ റെസ്പെക്ട് ചെയ്തിട്ടില്ല, റെസ്പെക്ട് മാത്രമാണുള്ളത്, മണിക്കുട്ടനെ ഒരു പാവയെ കണ്ട് ഞാൻ സ്നേഹിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രമ്യയും സൂര്യയും ഒരു പ്രശ്നം നടക്കുന്നു. സൂര്യ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരിക്കലും പറയുകയില്ല ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും സൂര്യയ്ക്ക് ഇത് വളരെ ഹേർട്ടായിട്ടുണ്ട്. രമ്യ താൻ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് സൂര്യയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് രമ്യ എടുത്തു പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഉള്ളത്, മണിക്കുട്ടൻ പോയത് എന്തുകൊണ്ടാണെന്ന് ബിഗ് ബോസ് ഹൗസിൽ ആർക്കും അറിയുകയില്ല. സോ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മണിക്കുട്ടൻ എന്ന പേര് വലിച്ചിടുന്നത് കൊണ്ട് വീടിനുള്ളിലുള്ളവർക്ക് വീണ്ടും നെഗറ്റീവ് ഇമേജ് വരാൻ സാധ്യതയുണ്ടെന്ന് രമ്യ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ സൂര്യയ്ക്ക്. പക്ഷെ സൂര്യയ്ക്ക് അത് മനസ്സിലാവുന്നില്ല, സൂര്യ വീണ്ടും ഇമോഷണലി കരയുന്നുണ്ട്. സോ ഇവിടെ നടന്ന ഈ ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പൊ രമ്യ പറഞ്ഞതാണോ അല്ലെങ്കിൽ സൂര്യ പറഞ്ഞതാണോ ശരി, രണ്ടുപേരുടെ സ്റ്റാൻഡിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി ചേർക്കാം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.